ഓക്കെ മച്ചന്മാരെ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ടാങ്ക് ഊരി മാറ്റിയിട്ടുണ്ട്. മലയാളം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബോബർ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന്. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്കറിയാം SMA എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് വളരെയധികം ചില കുട്ടികളിലേക്കൊക്കെ ഇങ്ങനെ പടർന്നു വരികയാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളെയൊക്കെ കാർന്ന് തിന്നുന്നൊരു രോഗമായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈയിടെ ഒരു കുട്ടിയും മരണപ്പെട്ടു. ഒരു കുട്ടിക്ക് വാക്സിൻ എടുത്തു. ഇപ്പോൾ ഒരു കുട്ടിയും കൂടി ആ ഒരു നിലയിൽ നിൽക്കുകയാണ്. ഈശൽ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ളൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നെ കൊണ്ടൊന്നും ആവുന്നൊരു സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ളൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം എനിക്കിപ്പം വണ്ടി ഉണ്ടാക്കാൻ ഒരു ചെറിയ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡറിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ എടുത്തിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു ഓഹരി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇതേ നമ്മുടെ ബോബറുടെ കിടപ്പുണ്ട്. അപ്പം ആ ബോബർ നമുക്കിന്ന് റിപ്പയർ ചെയ്യണം. അതിന് ജസ്റ്റ് ഒരു കാർബറേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കാർബറേറ്ററിനുള്ളിലേക്ക് വെള്ളം കേട്ടിട്ടുണ്ട്. അപ്പം കാർബറേറ്ററിനുള്ളിൽ ഫുൾ അഴുക്കായിരിക്കണം. അപ്പം അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ക്ലീൻ ചെയ്യണം. പിന്നെ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വയറിങ്ങൊക്കെ ഒന്ന് നോക്കണം. അപ്പം ഷോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നമുക്ക് ബോബറിനൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു മിനി ബോബർ ബൈക്ക് ഉണ്ടാക്കിയിരുന്നില്ലേ, ആ ബൈക്ക് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടിയുടെ കുറച്ച് സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഒരു 6-8 മാസത്തോളം ആയി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ കാർബറേറ്റർ ഒന്ന് ക്ലീനാക്കി, എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് വെക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ നമ്മുടെ ടാങ്ക് ഊരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇതാ കിട്ടിലും ടാങ്ക് നമ്മളിവിടെ ഊരി മാറ്റിയിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ടാങ്ക് ഊരിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് കാർബറേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു പീസ്, ഇത് നമുക്കിങ്ങനെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ടോ, ഇതാ നമുക്കിതാ ഇവിടെ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ആ ഒരു ഏരിയ, കാർബറേറ്ററിൻ്റെ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാർബറേറ്റർ ഞാനിപ്പോൾ ഇതാ ക്ലീനാക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എയർ ഫിൽറ്ററും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഇതേ എയർ ഫിൽറ്റർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതാ തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇതാ ഈ ഏരിയയും കാര്യങ്ങളൊക്കെ ഒന്ന് അസംബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വണ്ടി നിലവിൽ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടാകാനുള്ളൊരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ആ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ ഇങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ പൊസിഷൻ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ദി സിമ്പിൾ പ്രൊസീജർ. ഓക്കെ, നമുക്കിവിടെ ഒരു മറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെളി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്യണം. ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് പെട്രോളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. ഈ കാർബറേറ്റർ ക്ലീനാക്കുന്നത് ഞാൻ കാണിച്ച് വെറുപ്പിക്കുന്നില്ല, കാരണം കാർബറേറ്റർ ക്ലീനാക്കാൻ ഏത് കുഞ്ഞിക്കുട്ടിക്കും അറിയാം. അത് ഞാൻ കാർബറേറ്റർ ക്ലീനാക്കുന്നതൊന്നും ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. കാർബറേറ്റർ ക്ലീനാക്കുന്നത് ജസ്റ്റ് സിമ്പിളാണ്. ആ കാർബറേറ്ററിനടിയിൽ ഈ കാണുന്ന കപ്പില്ലേ, ഈ കപ്പിന് ഇവിടുത്തെ അപ്പുറം രണ്ട് ബോൾട്ട് ഉണ്ടാവും, രണ്ട് സ്ക്രൂ ഉണ്ടാവും, സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ടാവും, അതഴിക്കണം. സോറി, അതഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ 2 8-ന് 2 നട്ടുണ്ട്, അത് അഴിച്ചിട്ട് കാർബറേറ്റർ പുറത്തേക്ക് ഇറക്കണം. ആക്സിലേറ്റർ ദൈവിൻ്റെ ഇവിടെ ഉള്ളിലാണ് വരുന്നത്. ഇതാണ് ആക്സിലേറ്റർ വരുന്നത്, ഇതാണ് ആക്സിലേറ്റർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അഴിക്കണം. അത് അഴിച്ചിട്ട്
നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ആ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ കൂടി അഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാർബേറ്റർ ക്ലീൻ ആക്കാം. ഇപ്പം നിലവിൽ നമ്മുടെ കാർബേറ്ററിനുള്ളിൽ ഒരു ലോഡ് കരിയും പൊടിയും ചെളിയും പിന്നെ എന്തൊക്കെയോ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി പിന്നെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, പിന്നെ അതിൻ്റെ നീഡിലും കാര്യങ്ങളെല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്രോളൊക്കെ കൊടുത്ത് സ്റ്റാർട്ടാക്കി നോക്കാം. അവിടെ ഇവിടെ പെട്ടിന്റെ ചെറിയൊരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ഇട്ടിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു നട്ടിട്ടാൽ മാത്രം മതി. അതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടാങ്ക് സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ബോൾട്ട് കിട്ടി. ഓക്കെ മച്ചന്മാർ, അപ്പം നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ജസ്റ്റ് എല്ലാം നമ്മൾ സർവീസ് ചെയ്യാൻ ഭാഗത്തിനാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവിടെയൊക്കെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് ആ ബാറ്ററിയും കൂടി ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. അപ്പം ഇൻഡിക്കേറ്റർ ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്, പൊട്ടിച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് കളയണം, അത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഇൻഡിക്കേറ്റർ വെക്കണം. അതുപോലെ തന്നെ ബേക്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒന്നുമില്ല, അതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ പോയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ മാറ്റണം. അപ്പോൾ ഇത് നമുക്കെന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ടാങ്കിൽ എണ്ണ ഒഴിക്കുക. നമ്മുടെ ടാങ്ക് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് റിബേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. താക്കൊൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അതവിടെ സീറ്റിംഗ് ആയിക്കോളും. അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതെന്താ വെച്ചാൽ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മളിതേ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ അതേ ബാറ്ററി നമ്മൾ ഇട്ട് വെക്കുന്നില്ല. അപ്പോൾ വയറിങ്ങൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാറ്ററി ഇറങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ബാറ്ററി ഊരി മാറ്റുന്നത്. അപ്പം നമ്മളിത് ബോബർ റെഡിയുണ്ട്. ഇതെന്താണ്, ഇത് എവിടുന്ന് വന്ന്, ഇവിടുന്നൊക്കെയോ എന്തൊക്കെയോ പൂച്ചകളൊക്കെ വന്ന് കയറുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ. എന്താണെന്ന് അറിയില്ല, ഈ വീട്ടിലെ പൂച്ചകൾ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതായത് നമ്മുടെ ബോബർ റെഡിയായി. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്ന ഒരു വീഡിയോ ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓടിക്കുന്ന ഒരു റൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പം കാര്യങ്ങൾ വണ്ടിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു കളയാം. അപ്പോൾ നമ്മളിത് ബാറ്ററി ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പം മാസ്ക് ഒരു ചെവിയിൽ ഇടാൻ പറ്റുന്നുള്ളൂ, മറ്റേ ചെവിയിൽ ഇടാൻ പറ്റൂല, കാരണം ചെവി മുറിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കുന്ന ഒരു വീഡിയോയിലേക്ക് പോകാം.
ചമരം. അപ്പൊ നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കി, അപ്പൊ വണ്ടി നല്ല സെറ്റാണ്, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ വണ്ടി റെഡിയായി. ഇനി കുറച്ച് എലക്ട്രിക്കലറ ഇലക്ട്രിക്കൽസും പിന്നെ കുറച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ അതായി. ഇൻഡിക്കേറ്ററൊന്നും ഇല്ല, ഫുള്ള് പോയി. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഗംഭീരമായി. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ ഇതോടെ അനുബന്ധിച്ച് നമുക്ക് ചെയ്യാം. എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ഈശലിനെ സഹായിക്കണം എല്ലാവരും. അപ്പൊ കഴിഞ്ഞത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സഹായം നിങ്ങളവിടെ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീടിനും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ. പെട്രോൾ തീർന്നു ഗൈസ്.